അല്ലാതെ നമ്മളെ വീഡിയോ ചോദിച്ചിട്ടുണ്ട് നമ്മളെ അൻസലിന്റെ കുട്ടികൾ എവിടെയാണെന്നില്ല, നമ്മളെ ഐസി ഐമി എവിടെയാണെന്നില്ല. എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരോ പെരയിലാണ്, നിയമത്തിന്റെ വയലൂടെയാണ്. അതുകൊണ്ട് ഇത്രയും ദിവസം നമുക്കൊന്നും നമ്മളൊന്നും ഇതിനെ കുറിച്ചാണ്ട് ഇന്നേ വരെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. പക്ഷെ ഇന്ന് ഞങ്ങളെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കോടതിയിൽ നിന്ന് പിന്നെ ഞങ്ങളെ കുട്ടികളെ കാണാനുള്ള പെർമിഷൻ കിട്ടിയിരിക്കുന്നത്. 2 മണിക്കൂറാണ് ഞങ്ങൾക്ക് ഞങ്ങളെ കുട്ടികളെ കാണാനുള്ള പെർമിഷൻ കിട്ടി. ഞാനിന്ന് നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞൻ എന്നറിയപ്പെടുന്ന ആ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ ചാനലില് ഒരു വീഡിയോ കാണാനിടയായി. സത്യം പറഞ്ഞ ആ വീഡിയോ കണ്ട സമയത്ത് ഇതേക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറയണമെന്ന് തോന്നി. കാരണം അതങ്ങനെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഒന്നുമല്ല, പക്ഷെ പാണ്ടിക്കാട് കുഞ്ഞൻ ആ വീഡിയോ ഇട്ടത് കൊണ്ട് ആ ഒരു കാര്യങ്ങളെ കുറിച്ച് പറയണമെന്ന് തോന്നി. കാരണം നമ്മുടെ പൊതുസമൂഹത്തില് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ട് വരികയാണ്. അതുകൊണ്ട് മാത്രമാണ് ആ ഒരു കാര്യത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളെങ്കിലും പറയണമെന്ന് തോന്നിയത്. ഏതായാലും പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്നുണ്ടാകും. കുറേയധികം ആളുകൾ പുള്ളിക്കാരനെ നല്ല രീതിയിൽ വിമർശിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ സൗണ്ട് തീരെ ഇഷ്ടമാവാറില്ല, അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, കാരണം പടപടെ എന്ന് പറഞ്ഞ് കാര്യങ്ങൾ തുറന്നടിച്ച് പറയുന്ന ഒരു വ്യക്തിയാണ് പാണ്ടിക്കാട് കുഞ്ഞൻ. പക്ഷെ ഒരുപക്ഷെ എല്ലാവർക്കും അത് പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെ കുറേയധികം രീതിയിൽ പുള്ളിക്കാരനെ പല ആളുകളും നല്ല രീതിയിൽ വിമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതെന്തോ ആയിക്കോട്ടെ, ഇഷ്ടപ്പെടേണ്ട ആളുകൾക്ക് പൂപ്പരെ ഇഷ്ടപ്പെടാം, അല്ലാത്തവർക്ക് ഒഴിവാക്കി നിർത്താം. അത്രമാത്രമേ ഇതിൽ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ ഏതായാലും ഇന്ന് കണ്ട വീഡിയോ സത്യം പറഞ്ഞ മനസ്സിനെ നന്നായിട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. അവരുടെ ഒരു വീഡിയോ കണ്ട സമയത്ത് തന്നെ സത്യം പറഞ്ഞ സങ്കടം വന്നുപോയി. അവരുടെ വീട്ടിലെ ഒരാളുടെ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിയിട്ട്, അവരുടെ ജ്യേഷ്ഠനെയാണെന്ന് തോന്നുന്നുണ്ട്, അവരുടെ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അവർ കുടുംബ കോടതിയിലേക്ക് പോകേണ്ടി വന്നു എന്നുള്ളതാണ്. അവർക്ക് കുറച്ച് സമയം അവിടെ നിന്നും അവർ അനുവദിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ കുഞ്ഞുങ്ങളെ അവർ കണ്ടു, നല്ല രീതിയിൽ അവർ സന്തോഷിച്ചു. ആ രീതിയിലുള്ള ഒരു വീഡിയോ ആയിരുന്നു പാണ്ടിക്കാട് കുഞ്ഞൻ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ വീട്ടുമുറ്റത്ത് കളിച്ചു വളർന്ന മക്കള് പിന്നീട് പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അവരുടെ ഉപ്പയും ഉമ്മയും തമ്മിലുള്ള ചെറിയ പിണക്കങ്ങൾ കാരണം ആ മക്കള് പിന്നീട് ആ കുടുംബത്തിലുള്ള ആർക്കും കാണാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു അല്ലേ. അതാണ് ഇപ്പൊ ഇവിടെ പാണ്ടിക്കാട് കുഞ്ഞന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും നമുക്ക് പാണ്ടിക്കാട് കുഞ്ഞൻ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കണ്ടു നോക്കാം, അവരുടെ വീഡിയോസിലെ കുറച്ച് ഭാഗങ്ങൾ. എന്നിട്ട് പിന്നീട് ഇതുമായി സംബന്ധിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഏതായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷ നിമിഷമാണ്. കാരണം അത്രയും സന്തോഷം എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളെ വീഡിയോ ചോദിച്ചിട്ടുണ്ട് നമ്മളെ അൻസലിന്റെ കുട്ടികൾ എവിടെയാണെന്നില്ല, നമ്മളെ ഐസി ഐമി എവിടെയാണെന്നില്ല. എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരോ പെരയിലാണ്, നിയമത്തിന്റെ വയലൂടെയാണ്. അതുകൊണ്ട് ഇത്രയും ദിവസം നമുക്കൊന്നും നമ്മളൊന്നും ഇതിനെ കുറിച്ചാണ്ട് ഇന്നേ വരെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. പക്ഷെ ഇന്ന് ഞങ്ങളെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കോടതിയിൽ നിന്ന് പിന്നെ ഞങ്ങളെ കുട്ടികളെ കാണാനുള്ള പെർമിഷൻ കിട്ടിയിരിക്കുന്നത്. 2 മണിക്കൂറാണ് ഞങ്ങൾക്ക് ഞങ്ങളെ കുട്ടികളെ കാണാനുള്ള പെർമിഷൻ കിട്ടിയത്. അപ്പൊ ഞങ്ങള് കുട്ടികളെ കാണാൻ പോവാണ്, കുടുംബ മലപ്പുറം കുടുംബ കോടതിക്ക് പോവാണ്. എന്തായാലൊക്കെ ഇനി ബാക്കിയിലെ അവിടെ എത്തുമ്പോ അറിയാം, 1:30 മണിക്കൊക്കെ എന്താ ഞങ്ങൾ ഇൻഷാല്ലാ പോയോട്ടെ. ഞങ്ങളതാക്കണ ഇവിടെ എത്തി, ഞങ്ങളെ ഐസി ഐസിനെ കിട്ടി, ഐറിനെ കിട്ടി, അതാക്കണേ ഇതാക്കണേ ഞങ്ങളെ സുത്തുമണ്ണിനെ കിട്ടിയിരിക്കണേ. നിങ്ങൾ എത്രയും കാലം ചോദിച്ച ആളുകളൊക്കെ ഇവിടെ ഉണ്ട്, ഐമി ഇവിടെ ഉണ്ട്, ജുസ്താന്റെ എ സി യെസ് ആ ജെസ് ഇവിടെ ഉണ്ട്. പറയൂ പറയൂ, എന്താണ് വിശേഷം? ആയിരുന്നു ആയുറി പറഞ്ഞോട്ടെ. ലീനു അന്ന് കണ്ടത്രേ, 8 മാസായി പിന്നെ കണ്ടില്ല. എല്ലാരും വന്നിരുന്നു, മാമ ഭക്ഷണമൊക്കെ വാരി കൊടുത്ത് ഉസാറാക്കി. മൂന്നാം
കുഞ്ഞാട്ടി കണ്ടോ. അപ്പൊ ഇതായിരുന്നു ആ ഒരു വീഡിയോ. സത്യം പറഞ്ഞ കണ്ട സമയത്ത് തന്നെ വല്ലാണ്ട് അങ്ങ് എന്തോ ആയിപ്പോയി എന്നുള്ളതാണ്. കാരണം രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ, അവര് കളിച്ചു വളർന്ന വീട്ടുമുറ്റത്തേക്ക് ഇപ്പൊ അവർക്ക് പ്രവേശനം ഇല്ലാത്തൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. അവരെ കാണാൻ വേണ്ടിയിട്ട് അവരെ നിരന്തരം കളിപ്പിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണ് അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത്. അവരെ കാണാൻ വേണ്ടിയിട്ട് കുടുംബ കോടതി വരെ എത്തേണ്ടി വന്നു എന്നുള്ളതാണ്. നിങ്ങൾ കണ്ടില്ല ആ ദൃശ്യങ്ങൾ, നിങ്ങൾ കണ്ടില്ല അവരെത്ര ഹാപ്പി ആയിട്ടാണ് ആ കുട്ടികളെ കളിച്ചു ചിരിപ്പിക്കുന്നത് അല്ലേ. അപ്പൊ എത്രത്തോളം സങ്കടമുണ്ടാകും. അപ്പൊ ഏതായാലും അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്കറിയത്തില്ല. അവരുടെ ഉപ്പയും ഉമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണോ അതെന്തോ നമുക്കറിയത്തില്ല. അതുമായി നമ്മൾ യാതൊരു വിധത്തിലുള്ള ഒരു ചർച്ചയും നടത്തുന്നില്ല. അതവിടെ നിൽക്കട്ടെ, അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. കുറേയധികം ആളുകൾ ഒളിച്ചോടിപ്പോയതാണോ മറ്റേതാണോ മറിച്ചേതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെന്തോ അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവർ തീരുമാനിക്കട്ടെ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ പൊതുവായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ ഞാൻ ഇവരുടെ ഈ ഒരു കാര്യമല്ല പറയുന്നത് കേട്ടോ, അതായത് പാണ്ടിക്കാട് കുഞ്ഞിൻ്റെ ആ ഒരു വീട്ടിൽ നടന്ന സംഭവത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ എത്രയോ അധികം കാര്യങ്ങൾ നടക്കാറുണ്ടല്ലേ. നമ്മുടെ ചുറ്റുപാടിനാണെങ്കിൽ തന്നെ എത്രയധികം ഇതുപോലുള്ള കേസുകൾ നമ്മൾ കാണാറുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകുന്നു, അവർ പിന്നീട് സെപ്പറേറ്റ് ആയിട്ട് അവരുടെ തന്നെ വീട്ടിലേക്ക് പോയി നിൽക്കുന്നു, പിന്നീട് അവർ വേറെ കല്യാണങ്ങൾ കഴിച്ചു പോകുന്നു. ആ സമയത്ത് അവർക്കുണ്ടായ ആ കുഞ്ഞുങ്ങൾ അവിടെ ഒറ്റപ്പെട്ടു പോകുന്നു. ആ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴായിട്ടും കാണാറുണ്ടല്ലേ. ഞാനിവിടെ ഇവർ വിവാഹം കഴിച്ചു എന്നല്ല പറയുന്നത് കേട്ടോ, ഇവരുടെ ടോപ്പിക് നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. നമ്മൾ സംസാരിക്കുന്നത് പൊതുവായിട്ടുള്ളൊരു കാര്യത്തെയാണ്, കാരണം ഇത് പല രീതിയിൽ വലിച്ചേക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ കാര്യങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ ആ സമയങ്ങളിലൊന്നും ഈ കുഞ്ഞുങ്ങളെ പറ്റി ആരും തന്നെ ഓർക്കാറില്ല എന്നുള്ളതാണ്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം, ഇങ്ങനെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ കുറേയധികം പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. എത്ര കുടുംബങ്ങളിൽ, ഒട്ടുമിക്ക കുടുംബങ്ങളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ദിവസേന ഉള്ളതാണ്. പക്ഷെ എന്നിരുന്നാലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഒരു ദാമ്പത്യ ജീവിതം പൂർണ്ണമാകുന്നുള്ളൂ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണമെന്നതാണ്. പക്ഷേ വലിയ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാമെന്നുള്ളതാണ്, അതിനുള്ള അവകാശങ്ങളുണ്ട്. പക്ഷേ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ, വളരെ നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കുന്നതാണ്. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ട് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോവുക തന്നെയാണ് ഏറ്റവും നല്ലത്. ആ കുട്ടികൾ അവിടെ അനാഥമാകുന്നില്ല. സ്വാഭാവികമായിട്ടും ഈ കുട്ടികൾ ഇതൊക്കെ അറിയാൻ പോകുന്നത് അവർ വലുതായി കഴിഞ്ഞാലാണ്. ഇതിന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകുന്നത് അവർ കുറച്ചുകൂടെ വലുതാകണം, എന്നാൽ മാത്രമേ അവർക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. ആ ഒരു സമയം, ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തം മക്കൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ, തൻ്റെ കൂടെ എല്ലാവരും ഉണ്ടായിട്ടും ഒന്ന് അങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ പോകാൻ പറ്റാത്തൊരവസ്ഥ. കാരണം കോടതിയിലും കാര്യങ്ങളും എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്, ആരുടെയെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായിരിക്കും കുഞ്ഞുങ്ങളെ നിർത്താൻ പറ്റത്തുള്ളൂ. പിന്നീട് അവരെ കാണാൻ ഇങ്ങോട്ട് വരണം, അങ്ങനെ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്. കാണാൻ വരില്ല, അത് ബുദ്ധിമുട്ടായിട്ടല്ല ഞാൻ പറയുന്നത്, കാരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ചെറിയ നിസ്സാര പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നോക്കുക. അത്രമാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ വിവാഹബന്ധം ഏർപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഞാൻ പറഞ്ഞു വരുന്നത് വളരെ നിസാരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതേക്കുറിച്ചിട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എത്രയോ സംഭവിക്കാറുണ്ട്. പക്ഷെ അവരൊന്നും പൊരുത്തപ്പെട്ടു പോകണമെന്ന് ഞാൻ പറയുന്നില്ല. വേണ്ടവർക്ക് പൊരുത്തപ്പെടാം, അല്ലാത്തവർക്ക് ബന്ധം ഏർപ്പെടുത്തി അങ്ങനെ മുന്നോട്ട് പോകാം. കാരണം ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വീണ്ടും വരാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ ചില ആളുകൾ തെറ്റ് മനസ്സിലാക്കിയിട്ട് വീണ്ടും ഒന്നിക്കുന്നവരുമുണ്ട്. അത് അവരുടെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളാണ്, എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളാണ്. അപ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ ഒന്നും അറിയാത്ത പാവം കുട്ടികൾ അവരിവിടെ വഴിയാധാരമാവുകയാണ്. അവർക്ക് പിന്നീട് വരുന്ന ബുദ്ധിമുട്ടുകളെയും കാര്യങ്ങളെയും കുറിച്ച് ആരും ആലോചിക്കുന്നില്ല. കാരണം ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളുണ്ട് എന്നുണ്ടെങ്കിൽ അവർ കുറച്ച് കഴിഞ്ഞാൽ മറ്റൊരു വിവാഹം കഴിക്കും. എന്നാൽ ആ സമയത്ത് അവിടെ ആ കുട്ടികൾ ഒറ്റപ്പെട്ടു പോവുകയാണ്. ഭാര്യ മറ്റൊരു വിവാഹം കഴിച്ചു പോകുന്ന സമയത്ത് ഒരുപക്ഷെ കുഞ്ഞുങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം ആ ഒരു കുടുംബക്കാർക്ക് ഒരുപക്ഷെ അത് ഇഷ്ടമാവില്ല. എന്നാൽ ഭർത്താവിനും അതുപോലെ തന്നെയായിരിക്കും, വരുന്ന ഭാര്യയ്ക്ക്, രണ്ടാമതായിട്ട് വരുന്ന ഭാര്യയ്ക്ക് ഒരുപക്ഷെ ആ കുഞ്ഞുങ്ങൾ ഇഷ്ടമുണ്ടാകില്ല. തീർത്തും അവരവിടെ വീണ്ടും ഒറ്റപ്പെട്ടു പോവുകയാണ് അല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇവരുടെ കാര്യത്തിൽ, ഈ പാണ്ടിക്കാട് കുഞ്ഞിൻ്റെ കുടുംബത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് ഒരിക്കലും അറിയത്തില്ല.
അവരിങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കൊണ്ട് ഇങ്ങനെ ഒരു കണ്ടന്റ് ഇവിടെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അവരെ ഇതിലേക്ക് ഒരിക്കലും വലിച്ചയച്ചിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞു തരാം, കാരണം ആദ്യമായിട്ടാണ് പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ നല്ല രീതിയിലുള്ള കമൻറ്റുകൾ കാണാൻ സാധിച്ചു കേട്ടോ. കാരണം വളരെ മോശം രീതിയിലുള്ള കമൻറ്റുകളാണ് ഒട്ടുമിക്ക ആളുകളും അവിടെ എഴുതി വിടാറുള്ളത്. പക്ഷേ ഈ ഒരു വീഡിയോയുടെ താഴെ കുറേയധികം ആളുകൾ അവരുടെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാൻ ഒരിക്കലും ഇവിടെ പാണ്ടിക്കാട് കുഞ്ഞൻ്റെ കുടുംബത്തെ പറ്റിയിട്ടല്ല സംസാരിച്ചിട്ടുള്ളത്. അവരെ വെച്ചിട്ട് നമ്മുടെ സമൂഹത്തിന് ഒരു ചെറിയൊരു മെസ്സേജ് നൽകാമെന്ന് കരുതി അത്രമാത്രമേ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അവരുടെ കുടുംബത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഒരിക്കലും അറിയത്തില്ല. അത് അവരുടേതായിട്ടുള്ള കാര്യങ്ങളാണ്. അത് അവർ തന്നെ ഹാൻഡിൽ ചെയ്യട്ടെ. പറ്റുകയാണെങ്കിൽ അവർ ഒരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് ജീവിച്ചു പോകട്ടെ. ആ കുട്ടികളുടെ സന്തോഷം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യം മാത്രമേ പറയാൻ തോന്നത്തുള്ളൂ അല്ലേ. അപ്പോൾ ഏതായാലും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒട്ടുമിക്ക ആളുകളും നിസാര പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ഇങ്ങനെ തമ്മിൽ വഴക്കിടാതെ ഒരു ഡിവോഴ്സിന് വേണ്ടിയിട്ടൊന്നും മുന്നിട്ട് പോകാതെ നല്ല രീതിയിൽ ഇത് പറഞ്ഞ് തീർത്ത് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുക. അത്രമാത്രമേ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ജസ്റ്റ് കമൻറ്റ് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വരാം.